പുതിയ കാലത്ത് ഭക്ഷണത്തിന് ശേഷമോ മുമ്പൊക്കെ ഇത്തിരി പഴം കഴിക്കുമെന്നല്ലാതെ പഴം മാത്രം ഭക്ഷണമായി കഴിക്കുന്ന ആളുകൾ നമ്മളിലില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് പഴം മാത്രം ഭക്ഷണമായി കഴിക്കുന്ന ആരാ ഉള്ളേ? നിങ്ങൾ ഈ സഹസിലാരലുണ്ടോ? അങ്ങനെ കഴിക്കണം. രാവിലത്തെ ഭക്ഷണം പഴഭക്ഷണമാക്കി നോക്ക് നിങ്ങൾ. ഇത്രയും ദിവസത്തേക്കാൾ ഉണർവോടെ ഉഷാറോടെ ആരോഗ്യത്തോടെ ജോലി ചെയ്യാൻ കഴിയും. ഇത് പറയുമ്പോ മഹാനായ വെളിയങ്കോട് ഉമർ ഖാദീ റളിയല്ലാഹു തആല അൻഹു എന്ന മഹാവൈദ്യശാസ്ത്ര പണ്ഡിതനെ ഓർമ്മിക്കുന്നു ഞാൻ. തബറുക്കിന് വേണ്ടി അവിടുന്ന് പഠിപ്പിച്ച ഇൽമ് ഞാൻ ഈ സദസ്സിൽ വെക്കുകയാണ്. അതും തബറുക്കിന് വേണ്ടിയാണ്. നിങ്ങളുടെ പ്രഭാത ഭക്ഷണം ഏറ്റവും നന്നായി പഴുത്ത് തൊലികറുത്ത നേന്ത്രപ്പഴവും ഈത്തപ്പഴവുമായാൽ പിറ്റേ ദിവസം വരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ശരീരത്തിന് രോഗം വരൂല. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുള്ള രോഗം വരൂല. അപ്പൊ ഏറ്റവും ഉണർവുള്ള പകലുകൾ, ഏറ്റവും ഉഷാറുള്ള പകലുകൾ, ഏറ്റവും എനർജറ്റിക് ആയ ശാരീരിക അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ഒരു ദിവസത്തിലെ ഏതെങ്കിലും ഒരു സമയം പഴഭക്ഷണം കഴിക്കണം. അതിനേറ്റവും നല്ലത് പ്രഭാതത്തെ തിരഞ്ഞെടുക്കലാണ്. അത്താഴത്തെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഴത്തെ കുറിച്ച് സൂചിപ്പിച്ചു. ശഹ്റു റമദാൻ വരാൻ പോവുകയാണ്. അത്താഴം കഴിക്കാതെ നിങ്ങളിൽ ആരും നോമ്പെടുക്കരുത്. ഒരാളും അതിനെ നിസ്സാരപ്പെടുത്തരുത്. തറാവീഹ് കഴിഞ്ഞു ഭക്ഷണം കഴിച്ചുറങ്ങിയിട്ട് ഞാൻ അത്താഴത്തിന് എണീക്കാറില്ല എന്ന് പറയരുത്. ഇത് നിർഭാഗ്യമുള്ള ആളുടെ ലക്ഷണമാണ്. ബർക്കത്തുള്ളൊരു ഭക്ഷണത്തെ ഉപേക്ഷിച്ചവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ച ഒരു ഭക്ഷണത്തെ വേണ്ടാന്ന് വെച്ചവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യത്തെ വേണ്ടാന്ന് നോക്കുക, നിങ്ങൾ ആരാണ്? പ്രത്യേകിച്ച് തിന്നൽ ഇഷ്ടമുള്ള നമ്മള് തിന്നാൻ പറഞ്ഞാലേ ബർക്കത്ത് കളയണോ? നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് തിന്നാന്ന് പറയണത്, അതിൽ ബർക്കത്തുള്ള കാര്യം നമ്മൾ എന്തിനു കളയണം? എല്ലാവരും അത്താഴം കഴിക്കണം. റമദാൻ വരികയാണ്, അത്താഴത്തിൽ ബർക്കത്തുണ്ട്. അത്താഴം പഴഭക്ഷണമാക്കണം. ഇസ്ലാമിക വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാര് ആ സമയത്ത് പഴങ്ങൾ കഴിക്കുന്നതിന്റെ ഒരുപാട് ശാസ്ത്ര ഗുണങ്ങൾ പറയുന്നുണ്ട്. ചെറിയ സമയമായതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോണില്ല. ആ സമയത്ത് പഴങ്ങൾ കഴിക്കുന്നതിന്റെ ഒരുപാട് ഉപകാരങ്ങൾ പറയുന്നു. അപ്പം നമ്മുടെ ഈ മഹലിൽ ഇത്രയും വലിയൊരു സദസ്സ്, ഇത്രയും നല്ലൊരു ഭംഗിയുള്ള സദസ്സ് സംഘടിപ്പിച്ച ഈ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ, ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ, അല്ലാതെ പൂർവ്വ വിദ്യാർത്ഥി എന്നൊരു പ്രയോഗം ഭംഗിയില്ലാത്ത പ്രയോഗമാണ്. പറയണോണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ സംഘാടകർക്ക്. എപ്പോഴും വിദ്യാർത്ഥിയാണ്, നമ്മളെങ്ങനെ പൂർവ്വ വിദ്യാർത്ഥിയാവുക? സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥി, ആ അർത്ഥത്തിൽ നമുക്ക് അതിനെ അംഗീകരിക്കാം. പക്ഷേ പഠിച്ച സ്ഥാപനത്തിലെ എപ്പോഴും വിദ്യാർത്ഥിയായി ജീവിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ് അവരുടെ സംഘാടനത്തിലെ ഏറ്റവും വലിയ ഹിക്മത്ത് എന്ന് അവർ മനസ്സിലാക്കണം. ഇവിടുത്തെ സീനിയർ സ്റ്റുഡൻസ്, മുതിർന്ന വിദ്യാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ കൂടുക, വല്ലപ്പോഴും ഇതേ കലാലയത്തിൽ പഠിക്കുക, അതാ കൂടുതൽ ഭംഗി. ഒരു മനുഷ്യന്റെ ആരോഗ്യം എപ്പോഴും പുതുമയോടെ നിൽക്കണമെങ്കിൽ അയാൾ എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയ അറിവ് പഠിക്കണം എന്നാ. തിന്നലുകൊണ്ടും കുടിക്കലുകൊണ്ടും പഴം കഴിക്കലുകൊണ്ടും മാത്രമൊന്നും മനുഷ്യന് ആരോഗ്യം ഉണ്ടാവില്ല. ഓരോ ദിവസവും അവന്റെ ഇൽമിൽ പുതുമയുണ്ടാവണം. അങ്ങനെയാകുമ്പോൾ ഈമാനിൽ പുതുമയുണ്ടാകും. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ പറഞ്ഞേണ്ട താല്പര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലലുകൊണ്ട് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ താല്പര്യത്തെ പഠിക്കുകയും ഹൃദയത്തെ പ്രകാശപൂരിതമാക്കുകയും വേണം. ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമാണ് ശരീരത്തിന്റെ കുവ്വത്ത്. ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമാണ് ശരീരത്തിന്റെ കുവ്വത്ത്. ആ കുവ്വത്തിനെയാണ് നമ്മൾ സിഹത്ത് എന്ന് വിളിക്കുന്നത്. ആ ശക്തിയെയാണ് നമ്മൾ ആരോഗ്യം എന്ന് വിളിക്കുന്നത്. ഓരോ ദിവസവും നിനക്ക് നിന്റെ രക്ഷിതാവിലുള്ള അറിവ്, പുതിയ അറിവുണ്ടാവട്ടെ. നിന്റെ ശരീരത്തിൽ പുതുമയുണ്ടാകും. നിന്റെ ശരീരവും ഓരോ ദിവസവും പുതിയതാണ്. ഓരോ സെക്കൻഡിലും നിന്റെ ശരീരം പുതുമ തേടുന്നുണ്ട്. നിന്റെ ശരീരത്തിൽ നിരന്തരം മരണം നടക്കുന്നുണ്ട്. നിന്റെ ശരീരത്തിൽ നിരന്തരം മൃത്യു നടക്കുന്നു. അങ്ങനെ മരിച്ചടിഞ്ഞു കൂടുന്ന കോശവ്യൂഹങ്ങളെ വിളിക്കുന്ന പേരാണ് മൃതകോശങ്ങൾ, എയറോബിക് വേസ്റ്റ്. നിന്റെ ശരീരത്തിൽ നിരന്തരം കോശങ്ങൾ മരിക്കുന്നു.
പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു. ഈ പുതിയ കോശങ്ങൾക്ക് ഉണർവുണ്ടാകണമെങ്കിൽ ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തുൻ തയ്യിബ, നല്ല വാക്കുകൾ കേൾക്കുന്നത് ശരീരത്തിന് എനർജിയാണ് എന്ന് വെച്ചാൽ നല്ല വാക്കുകൾ കേൾപ്പിക്കണം. ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് എന്തിനാ ബാങ്ക് കേൾപ്പിക്കുന്നത്? എനർജി ഉണ്ടാവാൻ, ശരീരത്തെ ബാലൻസ് ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കാൻ. മനുഷ്യന്റെ ശരീരത്തിന്റെ ബാലൻസ് തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ചെവികളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ഉടനെ വലത് ചെവിയിൽ ബാങ്ക് കേൾക്കാൻ, ഇടത് ചെവിയിൽ ഇഖാമത്ത് കേൾക്കാൻ പഠിപ്പിച്ചെന്തിനാ? നല്ല വാക്കുകൾ കേൾക്കുന്നത് ശരീരത്തെ ബാലൻസ് ചെയ്ത് നിർത്താൻ സഹായിക്കും. അപ്പൊ പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ നന്നായി കേൾക്കുക, പ്രഷറിന്റെ രോഗത്തിനൊക്കെ ചെറിയ കുറവുണ്ടാവും, രക്തസമ്മർദ്ദ രോഗങ്ങൾക്ക് കുറവുണ്ടാകും, അപസ്മാര രോഗത്തിന് കുറവുണ്ടാകും. എന്താ ചെയ്യാൻ പറഞ്ഞത്? ബാങ്ക് കൊടുക്കുമ്പോ അങ്ങോട്ട് ശ്രദ്ധിക്കാന്ന്, ബാങ്ക് കൊടുക്കുമ്പോ ശ്രദ്ധിക്കാം, ബാങ്ക് കൊടുക്കുമ്പോ അനങ്ങാതിരിക്കണം. എന്തിനാ മതം പഠിപ്പിച്ചത് മനസ്സിലാക്കണം. ബാങ്ക് കൊടുക്കണ നേരത്ത്, ബാങ്ക് വിളിക്കണ നേരത്ത് എന്തിനാണ് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞത്? ജനിച്ച ഉടനെ എന്തിനാണ് ബാങ്ക് കേൾപ്പിക്കണമെന്ന് പറഞ്ഞത്? വളരെ ഗൗരവമുള്ള വിഷയമാണ്. രക്തസമ്മർദ്ദം കൊണ്ട് മരണങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഓരോ വർഷവും ഇവിടെ മരിക്കുന്നത് ക്യാൻസർ കൊണ്ടോ എയ്ഡ്സ് കൊണ്ടോ ഒന്നുമല്ല, രക്തസമ്മർദ്ദ രോഗം കൊണ്ടാണ്. ബി പിയുടെ കംപ്ലൈന്റ് കൊണ്ടാണ് കുഴഞ്ഞു വീണ മരണം വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ചെറുപ്പക്കാര് മസ്ജിദുകളിൽ നിന്ന് കേൾക്കുന്ന ബാങ്കുകൾ ശ്രദ്ധിച്ചു കേൾക്കട്ടെ. അപസ്മാര രോഗമുള്ളവർ ബാങ്ക് ശ്രദ്ധിച്ച് കേൾക്കട്ടെ. അസ്വാഭാവിക പെരുമാറ്റങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടുതലായി നിങ്ങൾ ബാങ്ക് കേൾപ്പിക്കുക. വികൃതി കൂടുതലുള്ള കുട്ടികൾക്ക് കൂടുതലായി ബാങ്ക് കേൾപ്പിക്കുക. അപ്പൊ നല്ല വാക്കുകൾ, നിന്റെ ശരീരത്തിന്റെ താല്പര്യം നല്ല വാക്കുകൾ കേൾക്കലാണ്. ഓരോ സമയത്തും നിന്റെ ശരീരത്തിൽ പുതുമ സംഭവിക്കുന്നു. അടിസ്ഥാനത്തിൽ നീ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. പലർക്കും ശാരീരിക ക്ഷമത കുറഞ്ഞു പോവാനുള്ള ഒരു പ്രധാന കാരണം മറ്റൊന്നെന്താണ്? പഠനം നിർത്തലാണ്, ഇൽമ് നിർത്തി എന്നതാണ്. ഇൽമിന്റെ വഴി ഉപേക്ഷിച്ചു. നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഉലമാക്കളെ കാണില്ലേ, പണ്ഡിതന്മാരെ കാണില്ലേ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഉസ്താദ് പറഞ്ഞു, ഏഴിമല തങ്ങളൊക്കെ ഞങ്ങളെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഏഴിമല തങ്ങൾ എന്ന് പറഞ്ഞ വലിയ വന്യ വയോധികൻ, അള്ളാഹു മരിച്ചുപോയി, ഖബർ വിശാലമായി കൊടുക്കട്ടെ. മൂപ്പര് ആ മഹാനുഭാവന്റെ ഏറ്റവും വലിയ പ്രത്യേകത കിതാബ് നോക്കിക്കൊണ്ടേയിരിക്കുക. ഒരു തവണ ഹജ്ജ്, പരിശുദ്ധ ഹജ്ജ് ആ മഹാനുഭാവന്റെ കൂടെ നിർവഹിക്കാൻ അവസരമുണ്ടായി. ഞാൻ കൂടുതൽ സമയവും അദ്ദേഹത്തെ കണ്ടത് ഗ്രന്ഥങ്ങൾ, കിതാബുകൾ പരിശോധിക്കുന്നതായിട്ടാണ്. ഹജ്ജിന്റെ അമലിന്റെ ഭാഗമായി മിനാ ടെന്റിൽ ദിവസങ്ങൾ താമസിക്കണം. ഈ താമസത്തിന്റെ വേളയിൽ പലരും ഖുർആനോത്ത്, ദിക്റ് ചൊല്ലുക പോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മഹാനായ മർഹൂം ഏഴുമല തങ്ങൾ ചെയ്തതാണ് കിതാബുകൾ, ജിദ്ദയിൽനിന്നും മറ്റു കുത്തുബഖാനകളിൽ നിന്നൊക്കെ ഇങ്ങനെ ശിഷ്യന്മാർ അറിയുന്ന ആൾ കിതാബ് കൊണ്ട് കൊടുക്കുകയാണ്. നമ്മളൊക്കെ ഹജ്ജിനും ഉംറക്കും മറ്റൊക്കെ പോയ മുട്ടായി, ആ ഈത്തപ്പഴം ഇതൊക്കെ കൊണ്ടുതരാം ജനങ്ങൾ. തങ്ങൾക്ക് സ്നേഹത്തോടെ കൊണ്ടു കൊടുക്കുന്ന കിതാബാണ്. മൂപ്പറിങ്ങനെ കിതാബ് നോക്കുകയാണ്. എത്ര വയസ്സുള്ള സമയത്ത്? 10:45 പരം ഹജ്ജ് ചെയ്യാൻ ആരോഗ്യത്തോടെ മൂപ്പര് നല്ല റാഹത്തിൽ ചെയ്യണം. എനർജി, ഇൽമ, ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കും. നിങ്ങൾ മനസ്സിലേക്ക് കൊടുക്കും. അറിവ് ശരീരത്തിന്റെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കും. ഇല്ലാലി അബുദൂൻ എന്ന് പറഞ്ഞതിന് ഇല്ലാലി അരിഫൂനി എന്ന് ബയാൻ ചെയ്യാറുണ്ട്. എന്നെ അറിയാൻ വേണ്ടി അല്ലാതെ എന്നും ബയാൻ ചെയ്യാറുണ്ട്. എന്താ എന്റെ താല്പര്യം? എന്നെ അറിയുന്നതിലൂടെയാണ് നിന്റെ ആരോഗ്യത്തിന്റെ വർദ്ധനവ്, നിന്റെ ശാരീരിക നിലനിൽപ്പ്, മാനസിക നിലനിൽപ്പ് എന്നറിയുന്നതിലൂടെയാണ്. എന്നറിയുക എന്ന ദൗത്യത്തിലായാണ് നിന്നെ സൃഷ്ടിച്ചത്. അപ്പൊ പറഞ്ഞു വന്നത്, ഓരോ ദിവസവും പുതുതായ കാര്യങ്ങൾ പഠിക്കുന്നത് വലിയ ഗുണമാണ്. ആരോഗ്യം നിലനിൽക്കും, യുവത്വം നിലനിൽക്കും. ചെറുപ്പക്കാരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്, അവർക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ അവര് പൂർവ്വവിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞോട്ടെ, പക്ഷേ പൂർവ്വവിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം മുതിർന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് മാസത്തിൽ ഒരു തവണയെങ്കിലും അവർക്ക് ഉപകാരം കിട്ടുന്ന വിഷയം പഠിക്കാനിരിക്കണം.
സൂറത്തുൽ കഹ്ഫിന്റെ ചെറുപ്പക്കാര് പഠിക്കണം, സൂറത്തുൽ കഹ്ഫ് അവര് പഠിക്കണം. ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം ഫസിദനാഹും ഹുദാ എന്ന ആയത്ത് കുട്ടികൾ പഠിക്കണം, ഈ പൂർവ്വവിദ്യാർത്ഥ സംഘടനയുടെ ആളുകൾ പഠിക്കണം. അവര് എന്നെ വിളിച്ചതിന്റെ സമ്മാനാണിത്. അവർക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? നാട്ടുകാർക്ക് മുഴുവൻ ആരോഗ്യം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു കൊടുത്തു. എന്റെ ചെറുപ്പക്കാരുടെ, എന്റെ യുവാക്കൾക്ക് ആരോഗ്യം, സിഹത്ത്, ഖുവ്വത്ത്, നിഷാത്ത്, അലി റളിയല്ലാഹു തആലാനഹുവിനെ പോലെ ഉശിരുള്ള ശരീരം, അലി റളിയല്ലാഹു തആലാനഹുവിനെ പോലെ ഉശിരുള്ള ശരീരം, ശക്തിയുള്ള ശരീരം. ഫാത്തിമ ബീബിക്ക് വരനായി അലി റളിയല്ലാഹു തആലാനഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം വേറെ പുതിയ പിള്ളേർ കിട്ടാഞ്ഞിട്ടല്ല, ആരോഗ്യമുള്ള ശരീരത്തിന്റെ ഉടമസ്ഥൻ. ഇൽമുള്ളവർ വേറെ ഉണ്ടായിരുന്നു, പൈസ ഉള്ളവർ വേറെ ഉണ്ടായിരുന്നു, ചെറുപ്പക്കാർ വേറെ ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാൻഹു വിവാഹം കഴിക്കാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാൻഹു വിവാഹത്തിന് അനുവാദം ചോദിച്ചിട്ടുണ്ട്. ചരിത്രമാണ്. അലി റളിയല്ലാഹു തആലാൻഹുവിനെ പരിഗണിച്ചത് ശാരീരിക ക്ഷമതയാണ്. അതുകൊണ്ട് എന്റെ പൂർവ്വവിദ്യാർത്ഥികളെ, ഈ ചെറുപ്പക്കാരോട് അവരുടെ ആരോഗ്യത്തിന്റെ വർദ്ധനവിന് കാലങ്ങളെ അതിജയിക്കുന്ന മഹാരഹസ്യങ്ങൾ പഠിപ്പിച്ച സൂറത്തുൽ കഹ്ഫ്, കാലാവസ്ഥകളുടെ വ്യതിയാനങ്ങളെ, കാലാവസ്ഥകളുടെ വ്യതിയാനങ്ങളെ അതിജയിച്ച് മുന്നോട്ട് പോവാനുള്ള രഹസ്യങ്ങൾ പറഞ്ഞ അധ്യായമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം ഫസിദനാഹും ഹുദാ. ചെറുപ്പക്കാർ, യുവാക്കൾ, അവർ സൂറത്തുൽ കഹ്ഫ് പഠിക്കണം. സ്ത്രീകൾ സൂറത്തുന്നൂർ പഠിക്കണം. വാർദ്ധക്യത്തിലേക്കെത്തിയ ആളുകൾ സൂറത്തുൻ നസ്ർ പഠിക്കണം. 60 വയസ്സ് കഴിഞ്ഞാണ് സൂറത്തുൻ നസ്ർ പഠിക്കണം. ചെറുപ്പക്കാർ സൂറത്തുൽ കഹ്ഫ് പഠിക്കണം. പെണ്ണുങ്ങൾ സൂറത്തുന്നൂർ പഠിക്കണം. അതിന്റെ ഗുണമുണ്ടാവും ജീവിതത്തിൽ. അപ്പം നമ്മുടെ ഈ പരിപാടിയുടെ സംഘാടകർ യുവാക്കളാണ്. അവർക്ക് വേണ്ടി ഒരല്പം സമയം സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇൽമ് പഠിക്കുക എന്നുള്ളത് ശാരീരിക ക്ഷമത വർദ്ധി. അതുകൊണ്ടല്ലേ നിങ്ങൾ ചെറുപ്പക്കാർ ഇവിടെ ശ്രദ്ധിക്കും, അലി റളിയല്ലാഹു തആലാൻഹു ഖൈബർ കോട്ടയുടെ വാതിൽ പറിച്ചെടുത്തു. ഇത് ചരിത്രമാണ്. ഖൈബർ കോട്ടയുടെ വാതിൽ പറിച്ചെടുത്തു. സാധാരണ നിലയിൽ 70 പുരുഷന്മാർ, മല്ലന്മാരായ 70 പുരുഷന്മാര് ചേർന്നാലും പറിച്ചെടുക്കാൻ കഴിയാത്ത, പൊക്കാൻ കഴിയാത്ത ഖൈബറിന്റെ കോട്ടവാതിൽ ഇമാം അലി റളിയല്ലാഹു തആലാൻഹു എങ്ങനെയാ പൊക്കിയത്? ഇൽമിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ശിഷ്യന്മാരുടെ പേരുകളുടെ കൂട്ടത്തിൽ അവിടുത്തെ ഇൽമോട് ചേർത്തി പറഞ്ഞ പേര് വലിയും ബാബുഹാ അന മദീനത്തുൽ ഇൽമി, ഞാൻ ഇൽമിന്റെ മഹാപട്ടണമാണ് എന്റെ അലിയോ. വലിയും ബാബുഹാ, ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടത് ആരോഗ്യ നിർമ്മിതിക്ക് ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം യൗവന കാലഘട്ടത്തിൽ നിന്റെ ആരോഗ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നീ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖുർആൻ പഠിക്കലും ഹദീസ് പഠിക്കലും ഫിഖ് പഠിക്കലുമാണ്. ആരോഗ്യം ഉണ്ടാവും. ഓർണിഷ് തെറാപ്പി, ഒരു തെറാപ്പിയുടെ പേര് ഓർണിഷ് തെറാപ്പി. സൈക്കോ തെറാപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫിസിയോ തെറാപ്പി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഫിസിയോ തെറാപ്പി അത് കേൾക്കാണ്ടിരിക്കില്ല. മ്യൂസിക്കൽ തെറാപ്പി ഉണ്ട്, മ്യൂസിക്കൽ തെറാപ്പി, പാട്ട് കേൾപ്പിച്ചിട്ട് സുഖം മാറ്റുക, നല്ലതാണ്. നല്ല പാട്ട് പാടി കൊടുക്കുക രോഗികൾക്ക്, രോഗം മാറും, വേദന മാറും. സുഗന്ധം ആസ്വദിച്ച് രോഗം മാറും. പല കാരണങ്ങളുണ്ട്. ഇതിലൊരു വേറെ വഴിയാണ് ഓർണിഷ് തെറാപ്പി. നല്ല പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് രോഗങ്ങൾ മാറ്റാം. തീരെ ചെലവില്ലാത്ത കാര്യമല്ല ഇത്. നല്ല പുസ്തകങ്ങൾ വായിച്ച്, ഈ നല്ല പുസ്തകങ്ങളിലെ നല്ല ആശയങ്ങളിൽ ഇവന്റെ ഹൃദയം ചിന്തിച്ച്, ആ ചിന്തിക്കുന്ന സമയത്ത് ഇവനിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് എനർജികൾ ശരീരത്തിലെ രോഗാണുക്കളെ ഇല്ലായ്മ ചെയ്യും. അങ്ങനെ ഇവൻ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും.
ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന്.